ജീവിതം വഴിമുട്ടി കർഷകർ കേരള തമിഴ്നാട് അതിർത്തിയായ വെള്ളേരി പ്രദേശങ്ങളിലെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി സ്ഥിരമായി ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതിനു പുറമേ മനുഷ്യജീവനും ഭീഷണിയാവുകയാണ് കേരള തമിഴ്നാട് പ്രദേശങ്ങളിലെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത് സന്ധ്യമയങ്ങിയാൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ നേരം പുലരും വരെ കൃഷിയിടങ്ങളിൽ തങ്ങുകയാണ് കേരള തമിഴ്നാട് അതിർത്തി പങ്കിട്ടൊഴുകുന്ന പുഴ കടന്നാണ് കാട്ടാനകൾ കൃഷിയിടത്തിലെത്തുന്നത് പുഴയ്ക്കരെ തമിഴ്നാടും ഇക്കരെ കേരളവുമാണ് ഇരുഭാഗങ്ങളിലും ഇരു സംസ്ഥാനങ്ങളിലെയും വനപ്രദേശവുമുണ്ട് ഇവിടങ്ങളിൽ നിന്നുമാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നത് കാട്ടാനയിറങ്ങിയാൽ തമിഴ്നാട് വനംവകുപ്പിനെ അറിയിച്ചാൽ കേരളത്തിലെ ആനകളാണെന്ന് ആരോപിച്ച് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറെന്ന് കർഷകർ പറയുന്നു അതേസമയം തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ വരെ കേരള വനപാലകരെത്തിയാണ് ആനയെ ഓടിക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട് അങ്ങനെ ആന ഇറങ്ങുമ്പോൾ അതേപോലെ തന്നെ ഫോറസ്റ്റ് ഇത് ഇരു വരും പക്ഷെ അവർ വന്നിട്ട് ആനയെ തെരത്തി ഓടിച്ചെങ്കിലും വീണ്ടും ആന ഒരു പത്തുവാഞ്ഞു മിനിറ്റ് കഴിഞ്ഞാൽ കൃഷിയിടത്തിൽ അതിന് നേരെ വിളുത്തുന്നവരെയും നമ്മുടെ കൃഷിയിടത്ത് നശിപ്പിക്കാനും മാത്രമല്ല ഇറങ്ങാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല അപ്പോൾ ഒരു ഗവണ്മെൻ്റ് പറയുന്നു അത് തമിഴ്നാടിൻ്റെ സ്ഥലമാണ് ഒരു ഗവൺമെൻറ് പറയുന്നു അത് കേരളത്തിൻ്റെ ആനയാണെന്നും അങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കൊണ്ടാണ് നമ്മുടെ കൃഷിയെ ഇപ്പോൾ നശി നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു നിരന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് കാട്ടാനകളാണ് ആ പ്രദേശത്ത് ഭീതിപരത്തി കാർഷിക വിളകൾ നശിപ്പിച്ചത് പ്രദേശവാസിയായ സുരഭിയിൽ അഡ്വക്കേറ്റ് ബാലസുബ്രഹ്മണ്യൻ പുലരിയിൽ പ്രഭാകരൻ മാസ്റ്റർ കാപ്പാട്ട് സുധാകരൻ സതീശൻ ഹരിദാസൻ എന്നിവരുടെ വിളകളാണ് നശിപ്പിച്ചത് കായ്ഫലമുള്ള തെങ്ങ് കമുക് വാഴ എന്നിവയും കാപ്പി കുരുമുളക് തുടങ്ങിയ വിളകളും കാട്ടാന നശിപ്പിച്ചു കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും ലഭിക്കാറില്ല ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ ന്യൂസ് ബ്യൂറോ ബത്തേരി